ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ ഡി സി ജി കെ 2020 കോഴ്സിലെ 43-ാമത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 100 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് രാജസ്ഥാൻ സംസ്ഥാനത്തെക്കുറിച്ചാണ്. രാജസ്ഥാൻ്റെ തലസ്ഥാനം ജയ്പൂരാണ്. രാജസ്ഥാനിലെ പ്രധാന ഭാഷകൾ രാജസ്ഥാനിയും ഹിന്ദിയുമാണ്. രാജസ്ഥാൻ സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1 രാജസ്ഥാനിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് ഫാവൈ, ചമർ ഗിനാഡ്, ഖായൽ, ഫവായി. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് ലൂണി, ഗഗ്ഗർ, ബനാസ്, ചമ്പൽ, മാഹി. രാജസ്ഥാനിലെ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂരാണ്. രാജസ്ഥാൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? ഒട്ടകം. രാജസ്ഥാൻ്റെ സംസ്ഥാന പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ്. രാജസ്ഥാൻ്റെ സംസ്ഥാന പുഷ്പം റോഹിതയാണ്. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ജോധ്പൂരാണ്. രാജസ്ഥാൻ്റെ സംസ്ഥാന മൃഗം ഒട്ടകമാണ്. രാജസ്ഥാൻ്റെ സംസ്ഥാന പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ്. രാജസ്ഥാൻ്റെ സംസ്ഥാന പുഷ്പം റോഹിതയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുപ്രദേശമുള്ള സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാൻ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരുകൾ എന്തൊക്കെയാണ്? മത്സ്യ, രജപുത്താന. രാജസ്ഥാൻ സംസ്ഥാനം പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരുകൾ മത്സ്യ എന്നും രജപുത്താന എന്നുമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതിയായ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? താർ മരുഭൂമി. രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. 1959 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കുന്നത്. രാജസ്ഥാൻ്റെ കിഴക്കൻ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഫരത്പൂറാണ്. രാജസ്ഥാൻ്റെ കിഴക്കൻ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഫരത്പൂറാണ്. കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. മാർബിൾ, വെള്ളി, ആസ്ബസ്റ്റോസ്, നാഗം, മരതകം, ചുണ്ണാമ്പുകല്ല് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇപ്പോൾ ഏതൊക്കെ ഉൽപ്പാദനത്തിലാണ് രാജസ്ഥാന് 1 സ്ഥാനമുള്ളത്? മാർബിൾ, വെള്ളി, ആസ്ബസ്റ്റോസ്, നാഗം, മരതകം, ചുണ്ണാമ്പുകല്ല് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലി പർവ്വതനിര. രാജസ്ഥാനിലാണ് ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിൽ ആദ്യമായി ഒലിവെണ്ണ സംസ്കരണശാല ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി ഒലിവെണ്ണ സംസ്കരണശാല ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. പാവപ്പെട്ടവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം വിതരണം ചെയ്യാനായി രാജസ്ഥാൻ സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അന്നപൂർണ രാസോയി യോജന. പാവപ്പെട്ടവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം വിതരണം ചെയ്യാനായി രാജസ്ഥാൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അന്നപൂർണ രാസോയി യോജന. കുടിവെള്ളത്തിനായി ATM ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. കുടിവെള്ളത്തിനായി ATM
ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് താർ മരുഭൂമിയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് താർ മരുഭൂമിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്ന നിലയിൽ വളരെ പ്രസിദ്ധമായൊരു നദിയാണ് ലൂണി നദി. ഈ ലൂണി നദി ഏത് മരുഭൂമിയിലൂടെയാണ് ഒഴുകുന്നത്? താർ മരുഭൂമിയിലൂടെയാണ്. ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ജയ്പൂർ. ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജയ്പൂരാണ്. ഈ ജയ്പൂർ നഗരം പണികഴിപ്പിച്ചത് ആരാണ്? സവായ് ജയ്സിംഗ്. ജയ്പൂർ നഗരം പണികഴിപ്പിച്ചത് സവായ് ജയ്സിംഗ് ആണ്. സവായ് മാൻസിംഗ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ജയ്പൂരാണ്. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂരിലാണ്. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ജയ്പൂരാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നഗരം ജയ്പൂരാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നഗരമാണ് ജയ്പൂർ. 2019 ജയ്പൂരിന് ഈ സ്ഥാനം ലഭിക്കുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? അഹമ്മദാബാദാണ്. എലിഫൻ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന രാജസ്ഥാനിലെ നഗരം ഏതാണ്? ജയ്പൂർ. എലിഫൻ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന രാജസ്ഥാനിലെ നഗരം ജയ്പൂരാണ്. ജന്തർ മന്ദിർ, ഹവാമഹൽ, ജൽമഹൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജയ്പൂർ. ജന്തർ മന്ദിർ, ഹവാമഹൽ, ജൽമഹൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ്. കാറ്റിൻ്റെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹവാമഹലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ഏതാണ്? ജയ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂരാണ്. കൃത്രിമ കാലുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഇന്ത്യയിലെ സ്ഥലം ഏതാണ്? ജയ്പൂരാണ്. കൃത്രിമ കാലുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഇന്ത്യയിലെ സ്ഥലമാണ് ജയ്പൂർ. ജയ്പൂർ നഗരത്തിൻ്റെ ശില്പി ആരാണ്? വിദ്യാധർ ഭട്ടാചാര്യ. ജയ്പൂർ നഗരത്തിൻ്റെ ശില്പി വിദ്യാധർ ഭട്ടാചാര്യയാണ്. ഇന്ത്യയുടെ ആണവ പരീക്ഷണ കേന്ദ്രമായ പൊക്രാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? താർ മരുഭൂമി. താർ മരുഭൂമി രാജസ്ഥാനിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ ആണവ പരീക്ഷണ കേന്ദ്രമായ പൊക്രാൻ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രാജസ്ഥാനിലെ വാന നിരീക്ഷണ കേന്ദ്രം ഏതാണ്? ജന്തർ മന്ദിർ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രാജസ്ഥാനിലെ വാന നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്ദിർ. നാഷണൽ ആയുർവേദിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജയ്പൂർ. നാഷണൽ ആയുർവേദിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടയായ ചിത്തോർഗഡ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ചിത്തോർഗഡ് കോട്ടയാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട ചിത്തോർഗഡ് കോട്ടയാണ്. ഈ ചിത്തോർഗഡ് കോട്ട സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ദേശീയ ഒട്ടക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ബിക്കാനീർ. രാജസ്ഥാനിലെ ബിക്കാനീറിലാണ് ദേശീയ ഒട്ടക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഹവാമഹലിൻ്റെ ശില്പി ആരാണ്? ലാൽചന്ദ് ഉസ്താദ്. ഹവാമഹലിൻ്റെ ശില്പി ലാൽചന്ദ് ഉസ്താദാണ്. തടാക നഗരം, പ്രഭാത നഗരം, സൂര്യോദയത്തിൻ്റെ നഗരം, വൈറ്റ് സിറ്റി, രാജസ്ഥാൻ്റെ കാശ്മീർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന രാജസ്ഥാനിലെ നഗരം ഏതാണ്? ഉദയ്പൂർ. അപ്പോൾ ഉദയ്പൂർ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? തടാക നഗരം, പ്രഭാത നഗരം, സൂര്യോദയത്തിൻ്റെ നഗരം, വൈറ്റ് സിറ്റി, രാജസ്ഥാൻ്റെ കാശ്മീർ. ഉദയ്പൂർ നഗരം പണിയെടുപ്പിച്ച രാജാവ് ആരാണ്? മഹാറാണ ഉദയ്സിംഗ്. ഉദയ്പൂർ നഗരം പണിയെടുപ്പിച്ച രാജാവ് മഹാരാജ ഉദയ്സിംഗ് ആണ്. ഒട്ടകങ്ങളുടെ പ്രദർശനത്തിന് പ്രസിദ്ധമായ ഒട്ടകത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ സ്ഥലം ഏതാണ്? ബിക്കാനീർ. ഒട്ടകങ്ങളുടെ പ്രദർശനത്തിന് പ്രസിദ്ധമായ രാജസ്ഥാനിലെ സ്ഥലം ബിക്കാനീറാണ്. അതുപോലെ ഒട്ടകത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ സ്ഥലവും ബിക്കാനീർ തന്നെയാണ്. ഒട്ടകത്തിൻ്റെ രോമം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതും ബിക്കാനീർ തന്നെയാണ്.
രാജസ്ഥാനിലെ ഒട്ടക വിപണനത്തിന് പ്രസിദ്ധമായ മേള ഏതാണ്? പുഷ്കർ മേള. രാജസ്ഥാനിലെ ഒട്ടക വിപണനത്തിന് പ്രസിദ്ധമായ മേളയാണ് പുഷ്കർ മേള. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒട്ടക മേളയാണ് ഈ പുഷ്കർ മേള. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണ്? സാമ്പാർ തടാകം. രാജസ്ഥാനിലെ സാമ്പാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട തടാകങ്ങൾ ഏതൊക്കെയാണ്? സാമ്പാർ തടാകവും പുഷ്കർ തടാകവും. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട തടാകങ്ങളാണ് സാമ്പാർ തടാകവും പുഷ്കർ തടാകവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം ഏതാണ്? ഫരത്പൂർ പക്ഷിസങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം രാജസ്ഥാനിലെ ഫരത്പൂർ പക്ഷിസങ്കേതമാണ്. ഈ ഫരത്പൂർ പക്ഷിസങ്കേതം തന്നെയാണ് ഖാന പക്ഷിസങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നത്. ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മൗണ്ട് അബു. മൗണ്ട് അബുവിലെ മധുബൻ എന്ന സ്ഥലത്താണ് ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം. ബ്രഹ്മകുമാരീസ് ലോക ആത്മീയ സർവകലാശാല സ്ഥിതി ചെയ്യുന്നതും മൗണ്ട് അബുവിലാണ്. പ്രസിദ്ധമായ ദിൽവാര ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൗണ്ട് അബു. രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ് പ്രസിദ്ധമായ ദിൽവാര ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ദിൽവാര ജൈനക്ഷേത്രം ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ് ശരി ഉത്തരം? ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുകനി ഏതാണ്? ഗേത്രി. രാജസ്ഥാനിലെ ഗേത്രി ചെമ്പുകനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുകനി. രാജസ്ഥാനിൽ നിന്നും കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? കാലിബഗൻ. രാജസ്ഥാനിൽ നിന്നും കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രമാണ് കാലിബഗൻ. കാലിബഗൻ ഏത് നദിയുടെ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? ഗഗ്ഗർ. കാലിബഗൻ ഏത് നദിയുടെ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? ഗഗ്ഗർ നദി. ഇന്ത്യ രണ്ട് തവണ അണുപരീക്ഷണം നടത്തിയത് എവിടെയാണ്? പൊക്രാൻ. രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ് ഇന്ത്യ രണ്ട് തവണയും അണുപരീക്ഷണം നടത്തിയത്. ഏതൊക്കെ വർഷങ്ങളിലായിരുന്നു ഇന്ത്യ അണുപരീക്ഷണം നടത്തിയത്? 1974 1998. രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ആഡംബര ട്രെയിൻ ഏതാണ്? പാലസ് ഓൺ വീൽസ്. രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ആഡംബര ട്രെയിനാണ് പാലസ് ഓൺ വീൽസ്. രാജസ്ഥാനിലെ തനത് പാവകളി അറിയപ്പെടുന്ന പേരെന്താണ്? കത്പുള്ളി. രാജസ്ഥാനിലെ തനത് പാവകളി അറിയപ്പെടുന്ന പേര് കത്പുള്ളി എന്നാണ്. രാജസ്ഥാനിലെ പ്രസിദ്ധമായ കടുവ സങ്കേതം ഏതാണ്? സരിസ്ക കടുവ സങ്കേതം. രാജസ്ഥാനിലെ പ്രസിദ്ധമായ കടുവ സങ്കേതമാണ് സരിസ്ക കടുവ സങ്കേതം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രാജസ്ഥാനിലെ ദേശീയ ഉദ്യാനം ഏതാണ്? കിയോ ലാഡിയോ ദേശീയ ഉദ്യാനം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രാജസ്ഥാനിലെ ദേശീയ ഉദ്യാനമാണ് കിയോ ലാഡിയോ ദേശീയ ഉദ്യാനം. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗുരുശിഖർ. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ. രാജസ്ഥാനിലെ ജോധ്പൂരിനെയും പാകിസ്ഥാനിലെ കറാച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസ് ഏതാണ്? താർ എക്സ്പ്രസ്. അപ്പോൾ താർ എക്സ്പ്രസ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? രാജസ്ഥാനിലെ ജോധ്പൂരിനെയും പാകിസ്ഥാനിലെ കറാച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസാണ് താർ എക്സ്പ്രസ്. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അജ്മീർ. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ അജ്മീറിലാണ്. ഈ അജ്മീർ എന്ന് പറഞ്ഞ സ്ഥലം ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷൻ ഏതാണ്? മൗണ്ട് അബു ആണ്. രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ് സാൽമീറാണ്. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ് സാൽമീറാണ്. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപയോക്താവായ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപയോക്താവായ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ പ്രസിദ്ധമായ ആണവ നിലയം ഏതാണ്? റാവത്ത് ഫട്ട് ആണവ നിലയം. കോട്ട ആണവ നിലയം എന്നും ഇതറിയപ്പെടുന്നു.
രാജസ്ഥാനിലെ പ്രസിദ്ധമായ ആണവ നിലയമാണ് റാവത്ത്ഫട്ട് ആണവ നിലയം അഥവാ കോട്ട ആണവ നിലയം. അടുത്തത് ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ്. ഉത്തരാഖണ്ഡിലെ തലസ്ഥാനം ഡെറാഡൂണാണ്. ഉത്തരാഖണ്ഡിലെ പ്രധാന ഭാഷകൾ ഏതൊക്കെയാണ്? ഗഡ്വാളി, ഹിന്ദി, കുമയോണി. ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത് 2000 നവംബർ 9 ഉത്തരാഖണ്ഡിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? കുമയോണാണ്. ഉത്തരാഖണ്ഡിലെ പ്രധാന നൃത്തരൂപമാണ് കുമയോൺ. ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? ഭാഗീരഥി, അളകനന്ദ, ഗംഗ, യമുന. ഉത്തരാഖണ്ഡിലെ പ്രധാന നദികളാണ് ഭാഗീരഥി, അളകനന്ദ, ഗംഗ, യമുന. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നൈനിറ്റാളിലാണ്. ഉത്തരാഖണ്ഡിൻ്റെ ഹൈക്കോടതി നൈനിറ്റാളിലാണ്. ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? കസ്തൂരിമാനാണ്. ഉത്തരാഖണ്ഡിലെ സംസ്ഥാന മൃഗം കസ്തൂരിമാനാണ്. ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഹിമാലയൻ മൊണാൽ. ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷി ഹിമാലയൻ മൊണാലാണ്. ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പുഷ്പം ബ്രഹ്മ കമലാണ്. ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? ബ്രഹ്മ കമൽ. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഏത് സംസ്ഥാനത്തെ വിഭജിച്ചാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ വിഭജിച്ചാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത്. ഇന്ത്യയുടെ 27-ാമത്തെ സംസ്ഥാനമായിരുന്നു ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത് 2000 നവംബർ 9 നമ്മൾ പഠിച്ചു. രൂപീകൃത സമയത്ത് ഈ സംസ്ഥാനത്തിൻ്റെ പേര് ഉത്തരാഞ്ചൽ എന്നായിരുന്നു. ഉത്തരാഞ്ചൽ എന്ന പേര് മാറ്റി ഉത്തരാഖണ്ഡ് എന്നാക്കിയ വർഷം 2007. ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂണാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനം, അല്ലെങ്കിൽ സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത്. സംസ്കൃതം ഔദ്യോഗിക ഭാഷകളിലൊന്നായിട്ടുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. സംസ്കൃതം ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായിട്ടുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഡെറാഡൂൺ, നൈനിറ്റാൾ, അൽമോറ, മസൂറി. ഉത്തരാഖണ്ഡിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് ഡെറാഡൂൺ, നൈനിറ്റാൾ, അൽമോറ, മസൂറി എന്നിവ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. ഇന്ത്യയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മസൂറിയിലാണ്. അതായത് IASന്റെ പരിശീലന കേന്ദ്രം ഇന്ത്യയിൽ എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ മസൂറിയിലാണ്. ഇതിൻ്റെ പേര് ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി എന്നാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ കൊടുമുടി ഏതാണ്? നന്ദാദേവി. ഉത്തരാഖണ്ഡിലെ നന്ദാദേവി കൊടുമുടിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ കൊടുമുടി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? സിക്കിമിലെ കാഞ്ചൻജംഗ കൊടുമുടിയാണ്. ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? രാംഗംഗയാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ ചുറ്റി ഒഴുകുന്ന നദിയാണ് രാംഗംഗ. ഇന്ത്യയിൽ ആദ്യമായി പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായി പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ച ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഹരിദ്വാർ, ഋഷികേശ്, ബദരീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി. ഉത്തരാഖണ്ഡിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഹരിദ്വാർ, ഋഷികേശ്, ബദരീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെ ആസ്ഥാനം ഡെറാഡൂണാണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെയും സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ആസ്ഥാനം ഡെറാഡൂണിലാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെയും സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ആസ്ഥാനം എവിടെയാണ്?
ഡെറാഡൂണാണ്. അതുപോലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശാണ്. ഉത്തരാഖണ്ഡിലെ ഋഷികേശാണ് ലോകത്തിൻ്റെ തന്നെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ശങ്കരാചാര്യർ ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് സ്ഥാപിച്ച മഠം ഏതാണ്? ജ്യോതിർമഠം. ഈ ജ്യോതിർമഠം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ബദരീനാഥിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹരി ഡാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. തെഹരി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഭഗീരഥി നദി. തെഹരി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഭഗീരഥി നദിയിലാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഭഗീരഥി, അളകനന്ദ എന്നീ നദികൾ ഗംഗാനദിയുമായി കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ്? ദേവപ്രയാഗ്. ഭഗീരഥിയും അളകനന്ദയും ഗംഗാനദിയുമായി കൂടിച്ചേർന്ന് ഒഴുകുന്ന സ്ഥലം ഏതാണ്? ദേവപ്രയാഗാണ്. നന്ദാദേവി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. നന്ദാദേവി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ ഇത് തെറ്റി, നന്ദാദേവി ദേശീയ ഉദ്യാനം ഉത്തർപ്രദേശ് എന്നാണ് പറഞ്ഞു പോയത്. ആ തെറ്റുകൂടി ഇപ്പോൾ തിരുത്തുകയാണ്. നന്ദാദേവി ദേശീയ ഉദ്യാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യയിലെ ആദ്യ കാർഷിക സർവകലാശാല ഏതാണ്? ഗോവിന്ദ വല്ലഭ് പന്ത് കാർഷിക സർവകലാശാല. ഇത് ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യ കാർഷിക സർവകലാശാലയാണ് ഗോവിന്ദ വല്ലഭ് പന്ത് കാർഷിക സർവകലാശാല. ഇത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിനായി മുറവിളി കൂട്ടിയ പ്രധാന രാഷ്ട്രീയ സംഘടന ഏതാണ്? ഉത്തരാഖണ്ഡ് ക്രാന്തിദാൽ. ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി മുറവിളി കൂട്ടിയ പ്രധാന രാഷ്ട്രീയ സംഘടനയാണ് ഉത്തരാഖണ്ഡ് ക്രാന്തിദാൽ. തെഹരി ഡാമിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണ്? റഷ്യ. തെഹരി ഡാമിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ചത് റഷ്യയാണ്. 2013 ഉത്തരാഖണ്ഡിൽ പ്രളയം വന്നപ്പോൾ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ റാഹത്ത്. 2013 ഉത്തരാഖണ്ഡിൽ പ്രളയ സമയത്ത് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റാഹത്ത്. ഈ സമയത്ത് കരസേന നടത്തിയ ഓപ്പറേഷൻ്റെ പേര് ഗംഗാ പ്രഹാർ എന്നാണ്. 2013 പ്രളയ സമയത്ത് ഉത്തരാഖണ്ഡിൽ കരസേന നടത്തിയ ഓപ്പറേഷൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗംഗാ പ്രഹാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യത്തെ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്നത് ഏത് താഴ്വരയിലാണ്? ഡൂൺ താഴ്വര. ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്നത് ഡൂൺ താഴ്വരയിലാണ്. അടുത്തത് ജാർഖണ്ഡ് സംസ്ഥാനമാണ്. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം അറിയാമല്ലോ, റാഞ്ചിയാണ്. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം ഏതാണ്? റാഞ്ചിയാണ്. ജാർഖണ്ഡിലെ പ്രധാന ഭാഷകൾ ഏതൊക്കെയാണ്? ഹിന്ദിയും സന്താളിയും. ജാർഖണ്ഡിലെ പ്രധാന ഭാഷകൾ ഹിന്ദിയും സന്താളിയുമാണ്. ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത് 2015 ഇന്ത്യയുടെ 28 സംസ്ഥാനമായിട്ടാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത്. ജാർഖണ്ഡിലെ പ്രധാന ആഘോഷം ഏതാണ്? സൊഹറൈ. ജാർഖണ്ഡിലെ പ്രധാന ആഘോഷമാണ് സൊഹറൈ. ജാർഖണ്ഡിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? ദാമോദർ, ഗംഗ. ജാർഖണ്ഡിലെ തലസ്ഥാനം നമ്മൾ പഠിച്ചു, റാഞ്ചി. ജാർഖണ്ഡ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് റാഞ്ചിയിൽ തന്നെയാണ്. ജാർഖണ്ഡിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? ആനയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യം ഓർത്താൽ മതി, ജാർഖണ്ഡിൻ്റെ സംസ്ഥാന മൃഗവും കേരളത്തിലെ പോലെ ആനയാണ്. ജാർഖണ്ഡിലെ സംസ്ഥാന പക്ഷി ഏതാണ്? കുയിലാണ്. ജാർഖണ്ഡിലെ സംസ്ഥാന പക്ഷി കുയിലാണ്. ജാർഖണ്ഡിൻ്റെ സംസ്ഥാന പുഷ്പം പലാഷാണ്. എന്താണ് ജാർഖണ്ഡിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? പലാഷ്. ആദിവാസികളുടെ ഭൂമി, ധാതു സംസ്ഥാനം, ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ, ഇന്ത്യയുടെ വനാഞ്ചൽ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. അപ്പോൾ ജാർഖണ്ഡ് സംസ്ഥാനം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ആദിവാസികളുടെ ഭൂമി,
ധാതു സംസ്ഥാനം, ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ, ഇന്ത്യയുടെ വനാഞ്ചൽ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡിലെ ധൻബാദ് ആണ്. ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡിലെ ധൻബാദ് ആണ്. ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ജാർഖണ്ഡ് പാർട്ടി. ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ജാർഖണ്ഡ് പാർട്ടി. ഇതിൻ്റെ സ്ഥാപകൻ ആരാണ്? ജയ്പാൽ സിംഗ് ആണ്. ജാർഖണ്ഡ് പാർട്ടിയുടെ സ്ഥാപകൻ ജയ്പാൽ സിംഗ് ആണ്. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത വ്യവസായ നഗരം ഏതാണ്? ജംഷഡ്പൂർ. തെറ്റിപ്പോകണ്ട, ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത വ്യാവസായിക നഗരമാണ് ജംഷഡ്പൂർ. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം എന്ന് മാത്രം ചോദിച്ചാൽ അത് ചണ്ഡീഗഡാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത വ്യാവസായിക നഗരമാണ് ജംഷഡ്പൂർ. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ഏതാണ്? ചണ്ഡീഗഡാണ്. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ്, സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നഗരം ഏതാണ്? ജംഷഡ്പൂരാണ്. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ്, സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നഗരം ഏതാണ്? ജംഷഡ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ സ്റ്റീൽ പ്ലാന്റ്. 1907 ജംഷഡ്പൂരിൽ ആരംഭിച്ച ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ്. ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? സുവർണരേഖ. ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദി സുവർണരേഖ നദിയാണ്. ജാർഖണ്ഡിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? സാന്താൾ, മുണ്ട, കർമാലി. ജാർഖണ്ഡിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് സാന്താൾ, മുണ്ട, കർമാലി. സാന്താൾ വിഭാഗക്കാരുടെ ഭാഷയായ സന്താളി ഭാഷയുടെ ലിപി എന്താണ്? ഓൾ ചിക്കി. സന്താളി ഭാഷയുടെ ലിപി എന്താണ്? ഓൾ ചിക്കി. സന്താളി ഭാഷയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വിക്കിപീഡിയ എഡിഷനിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ ആദിവാസി ഭാഷയാണ് സന്താളി ഭാഷ. ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? റഷ്യ. ഇതിൻ്റെ കോഡ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്, ജംബോ റഷ്യൻ സർക്കസ്. ഇതായിരുന്നു ഇതിൻ്റെ കോഡ്. ജാർഖണ്ഡ്, ബൊക്കാറോ, റഷ്യ. അപ്പോൾ ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡും സഹായിച്ച രാജ്യം റഷ്യയുമാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? റാഞ്ചിയാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്രസിംഗ് ധോണിയുടെ ജന്മസ്ഥലം ഏതാണ്? റാഞ്ചിയാണ്. റാഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സുവർണരേഖ. റാഞ്ചി സ്ഥിതി ചെയ്യുന്നത് സുവർണരേഖ നദിയുടെ തീരത്താണ്. ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദ് ആണ്. ജാർഖണ്ഡിലെ ധൻബാദ് ആണ് ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ടാഗോർ കുന്നുകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പേരിൽ കുന്നുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. പശുക്കൾക്ക് ആധാർ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. പശുക്കൾക്ക് ആധാർ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി കലാപം ഏതായിരുന്നു? സന്താൾ കലാപം. 1855 നടന്ന സന്താൾ കലാപമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി കലാപം. സന്താൾ കലാപത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? സിദ്ധുവും കാനുവും. രാജ്മഹൽ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ജാർഖണ്ഡിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? പലമാവു വന്യജീവി സങ്കേതം, ഡെൽമ വന്യജീവി സങ്കേതം, ഹസാരിബാഗ് വന്യജീവി സങ്കേതം. ഇതിൽ പ്രധാനപ്പെട്ടത് ഹസാരിബാഗ് വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഹസാരിബാഗ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. ധാതു സമ്പത്തിൻ്റെ കലവറയായ ഛോട്ട നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്.
ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ജാർഖണ്ഡിലാണ്. യുറേനിയം, മൈക്ക, കൽക്കരി എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. യുറേനിയം, മൈക്ക, കൽക്കരി എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡാണ്. എൽ ഡി സി ജി കെ 2020 കോഴ്സിലെ 43-ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.